നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡി അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല എന്ന കേന്ദ്രം. സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാർ സംവിധാനം ഏജൻസിക്കെതിരെ ദുരുപയോഗം ചെയ്തു. ഇഡി ഉദ്യോഗസ്ഥരെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നു. അതിനാൽ സുപ്രീംകോടതിയിൽ ട്രാൻസ്ഫർ ഹർജി നൽകി. കേരളത്തിൽ നീതിയുക്തമായ വിചാരണ നടക്കില്ല എന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയും അന്വേഷണത്തിൽ പരിഗണിക്കുന്നുണ്ട്. എൻ കെ പ്രേമചന്ദ്രന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി രേഖാമൂലമാണ് മറുപടി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല എന്ന് ഇഡി നേരത്തെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സ്വപ്നയുടെ രഹസ്യമൊഴി പ്രധാന ഘടകമായി മാറും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടുകൂടി സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത മറുപടി സത്യവാങ്മൂലത്തിൽ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സുപ്രീംകോടതിയിൽ ട്രാൻസ്ഫർ ഹർജി ഫയൽ ചെയ്ത രാഷ്ട്രീയ താൽപര്യത്തോടെയല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്നും ബംഗളൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുള്ള ഹർജിയിലാണ് ഇഡി സുപ്രീംകോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഡൽഹിയിലെ ഇഡി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ദേവ് രഞ്ജൻ മിശ്രയാണ് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. കേസിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള രഹസ്യമൊഴിയാണ് സ്വപ്ന സുരേഷ് നൽകിയിട്ടുള്ളത്. ക്രിമിനൽ നടപടി ചട്ടം 164 പ്രകാരം സ്വതന്ത്ര ജുഡീഷ്യൽ ഫോറൻസിന് മുമ്പാകെയാണ് ഈ രഹസ്യമൊഴി നൽകിയത്. ഇതിൽ നിന്ന് തന്നെ മൊഴി മറ്റാരുടെയും സ്വാധീനത്താൽ അല്ല നൽകിയതെന്ന് വ്യക്തമാണെന്നും ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമായിട്ടുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എം ശിവശങ്കർ ഉന്നയിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉന്നത വ്യക്തികൾ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു. നേരത്തെയാണ് ഈ ഒരു കത്തെഴുതിയത്. ചില കാര്യങ്ങൾ മൂടിവെക്കാനും സർക്കാരിന്റെ വിശ്വാസ്യത ഈ കൂട്ടാനുമായിരുന്നു ഇത്തരം ഒരു കത്ത് ആദ്യഘട്ടത്തിൽ എഴുതിയത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിനെ കുറിച്ചും മറുപടി സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കത്തുകൾ എഴുതിയതല്ലാതെ അന്വേഷണത്തിന് ഒരു സഹകരണവും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തില്ല എന്ന് നേരത്തെ തന്നെ ഇഡി വ്യക്തമാക്കിയ സാഹചര്യങ്ങളുണ്ട്. ഏതായാലും ഈ ഒരു സംഭവ വികാസം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇഡി അന്വേഷണം കേരളത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ഈ അന്വേഷണം മാറ്റണമെന്ന് നേരത്തെ തന്നെ ഇഡി ആവശ്യപ്പെട്ടതാണ്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ സുപ്രീംകോടതി ഒരു വിധി ഉണ്ടായിരുന്നു. കേരളത്തിൽ മതി എന്നൊരു വിധി ഉണ്ടായിരുന്നു. അതിൽ സ്വപ്ന സുരേഷും പൂർണ്ണ തൃപ്തരല്ലെങ്കിലും കോടതിയുടെ വിധി എന്താണോ അതിനെ മാനിക്കുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു കേസിൽ ഇഡി അന്വേഷണം അവസാനിപ്പിക്കുന്നില്ലെന്ന് കേന്ദ്രം വീണ്ടും ആവർത്തിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാർ സംവിധാനം ഏജൻസിക്കെതിരെ ദുരുപയോഗം ചെയ്തുവെന്നും വ്യക്തമായി തന്നെ കേന്ദ്രം ഇപ്പോൾ പറയുകയാണ്.